എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ അടുത്ത ഭാഗം, അതായത് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗസുകളുടെ വർഗീകരണം, എങ്ങനെയൊക്കെയാണ് ഫംഗസുകളെ വർഗീകരിച്ചിരിക്കുന്നത് നോക്കാം. നമുക്ക് ഫംഗസുകളെ എങ്ങനെയെല്ലാം വർഗീകരിച്ചിരിക്കുന്നത്, അതായത് മൈസീലിയത്തിന്റെ ബാഹ്യഘടന. നമുക്കറിയാം മൈസീലിയം എന്താണ്, ഫംഗസില് പറഞ്ഞു നേരത്തെ തന്തുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്, ഇതിനെ ഹൈഫ എന്ന് പറയും. ഹൈഫകളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് പഠിച്ചു, മൈസീലിയം എന്ന് പറഞ്ഞു. അപ്പോൾ മൈസീലിയത്തിന്റെ ബാഹ്യഘടന, അതുപോലെ രേണുക്കള്, ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്ന വിധം എന്നിവയെ അടിസ്ഥാനമാക്കി ഏതൊക്കെ രീതിയിലാണ് ഫംഗസുകളെ തരംതിരിച്ചിരിക്കുന്നത്, അതായത് എന്തിന്റെ ബേസിലാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മൈസീലിയത്തിന്റെ ബാഹ്യഘടന, അതുപോലെ രേണുക്കൾ, ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്ന വിധം എന്നിവയെ അടിസ്ഥാനമാക്കി ഫംഗസുകളെ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള നാല് ക്ലാസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫൈക്കോമൈസെറ്റ്സ് മൈസെറ്റുകൾ, ആസ്കോമൈസെറ്റുകൾ, ബെസിഡിയോ മൈസെറ്റുകൾ ആൻഡ് ഡ്യൂട്ടിറോ മൈസെറ്റുകൾ, അങ്ങനെ നാല് ക്ലാസുകളായിട്ടാണ് ഫംഗസുകളെ തരംതിരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? നമുക്ക് ഓരോന്നിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കേണ്ട, അപ്പോൾ ഓരോന്നും പറയാം. നോക്കൂ, ആദ്യം പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം, മൈസീലിയത്തിന്റെ ബാഹ്യഘടന അല്ലെ, മൈസീലിയത്തിന്റെ ബാഹ്യഘടന, അതുപോലെ രേണുക്കളും പിന്നെ ഫ്രൂട്ടിൻ ബോഡി ഉണ്ടാകുന്ന വിധം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഫംഗസുകളെ പ്രധാനമായും നാല് ക്ലാസുകളായിട്ട് വർഗീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസ്സാണ് ഫൈക്കോമൈസെറ്റുകൾ. ഫൈക്കോമൈസെറ്റുകൾ, ഇതിന്റെ പ്രത്യേകത എന്താണ് നോക്കാം. അതായത് ജല ആവാസ വ്യവസ്ഥകളാണ് കാണപ്പെടുന്നത്, അതായത് നനവുള്ള സസ്യങ്ങള്, അതുപോലെ മരങ്ങള്, അങ്ങനെയൊക്കെ മരത്തിലൊക്കെ നനഞ്ഞ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച ജല ആവാസ വ്യവസ്ഥകളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ നനഞ്ഞ മരത്തിന്റെ മുകളിലും നനഞ്ഞ തുണികളിലും ഒക്കെ എന്തുണ്ടാവാം, ഫൈക്കോമൈസെറ്റുകൾ ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ജല ആവാസ വ്യവസ്ഥകൾ, ജല അടങ്ങിയ അതായത് ഈർപ്പുള്ള ഭാഗത്താണ് പ്രധാനമായിട്ടും ഫൈക്കോമൈസെറ്റുകൾ കാണപ്പെടുന്നത്. ഇനി മൈസീലിയം എന്താണ്, കുറുകെ ഭിത്തിയില്ലാത്തവ, അപ്പൊ എന്താണ് അസെപ്റ്റേറ്റ് ആണ് അല്ലെ. മൈസീലിയം കുറുകെ ഭിത്തിയില്ലാത്തവയാണ്. അതുപോലെ സീനോസൈറ്റിക് അവസ്ഥയിൽ എന്താണ് അസെപ്റ്റേറ്റ് ആണ്. നമുക്കറിയാം അസെപ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കുറുകെ ഭിത്തിയില്ല, അതുപോലെ ധാരാളം മർമ്മം ഉള്ളതായിരിക്കും, അതുകൊണ്ടാണ് അതിനെന്ത് സീനോസൈറ്റിക് എന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന്. മനസ്സിലായോ? മൈസീലിയം കുറുകെ ഭിത്തിയുള്ളതും ഭിത്തിയില്ലാത്തവയും, അതായത് ആസ്കോമൈസെറ്റും അതുപോലെ സീനോസൈറ്റിക് കണ്ടീഷനിലുമാണ് കാണപ്പെടുന്നത്. ഇനി ഇതില് ചലിക്കുന്ന സൂസ്പോറുകളും, ചലിക്കുന്ന സൂസ്പോറുകളും ചലിക്കാത്ത അപ്ലനോസ്പോറുകളും കൂടി സംയോജിച്ച് എന്തുണ്ടാവാം, അവ അലൈംഗിക പ്രത്യുൽപാദനം നടത്താം. അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നത് ചലിക്കുന്ന സൂസ്പോറുകൾ വഴിയുള്ള അലൈംഗിക പ്രത്യുൽപാദനം ഉണ്ടാവാം, അല്ലെങ്കിൽ ചലിക്കാത്ത അപ്ലനോസ്പോറുകൾ വഴിയുള്ള അലൈംഗിക പ്രത്യുൽപാദനം നടത്താം. ഏതില്? ഫൈക്കോമൈസെറ്റില്. ഇനി ഈ സൈഗോസ്പോറിന്റെ, അതായത് രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് സൈഗോസ്പോറുകൾ ഉണ്ടാകുന്നു, രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് സൈഗോസ്പോറുകൾ ഉണ്ടാകുന്നു. ഈ രണ്ട് ബീജകോശങ്ങൾ സാമ്യമുള്ളതോ സാമ്യമില്ലാത്തതോ ആവാം. മനസ്സിലായോ? രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് സൈഗോസ്പോറുകൾ അവിടെ ഉണ്ടാകുന്നു. അലൈംഗിക പ്രത്യുൽപാദനത്തിലെ രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് സൈഗോസ്പോറുകൾ ഉണ്ടാവാം. ഈ ബീജകോശങ്ങൾ സാമ്യമുള്ളതോ അല്ലാത്തതോ ആയിരിക്കാമെന്നും പറയുന്നുണ്ട്. ഇനി ഇതിന് എക്സാമ്പിള് മ്യൂക്കർ. മ്യൂക്കർ ഒരു തരം ഫൈക്കോമൈസെറ്റ് ആണ്. അതുപോലെ റൈസോപ്പസ്, നമ്മൾ പറഞ്ഞു ബ്രെഡ് മോൾഡിന് കാരണമാണിത് റൈസോപ്പസ് ആണെന്ന്. മ്യൂക്കറ്, റൈസോപ്പസ്, അതുപോലെ ആൽബിഗോ. ആൽബിഗോ എന്ന് പറയുമ്പോൾ കടുക് ചെടിയിലെ പരാദം ഫംഗസ് ആണ് ആൽബിഗോ. ചോദിക്കാം കേട്ടോ, എന്താണ് കടുക് ചെടിയിലെ പരാദ ഫംഗസിന്റെ പേര്? ആൽബിഗോ. ആൽബിഗോ എന്നാണ് കടുക് ചെടിയിലെ പരാദ ഫംഗസിന്റെ പേര്. അപ്പോ മ്യൂക്കറ്, റൈസോപ്പസ്, ആൽബിഗോ മുതലായവ ഫൈക്കോമൈസെറ്റുകൾക്ക് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഫംഗസുകളുടെ ക്ലാസിഫിക്കേഷൻ. ഫംഗസുകളുടെ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫൈക്കോമൈസെറ്റ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഫൈക്കോമൈസെറ്റുകൾ, അതിന്റെ പ്രത്യേകത കൂടുതൽ ജല ആവാസ വ്യവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അതായത് ഈർപ്പമുള്ള ഭാഗങ്ങളിൽ നനഞ്ഞ മരത്തിലൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള ഫംഗസ് ആണ് ഫൈക്കോമൈസെറ്റ്. മനസ്സിലായല്ലോ? ഇതിന്റെ മൈസീലിയത്തിന് കുറുകെ ഭിത്തിയില്ലാത്തവയാണ്, അതായത് ആസ്കോമൈസ്, ഏതാണ്
അസെപ്റ്റേറ്റ് ആണ്, കുറുകെ ഭിത്തി ഇല്ലാത്തവയാണ്. അതുപോലെ സിനോസൈറ്റിക് എന്ന് പറയുമ്പോൾ ധാരാളം ന്യൂക്ലിയസ് ഉള്ളവയായിരിക്കാം. പിന്നെ അതിൽ അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്. ഏതൊക്കെ വഴി? ചലിക്കുന്ന സൂസ്പോറുകൾ വഴിയോ ചലിക്കാത്ത അപ്ലനോറ സ്പോറുകൾ വഴിയോ ആണ് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. പിന്നെ ലൈംഗിക പ്രത്യുൽപാദനത്തിലെ രണ്ട് ബീജകോശങ്ങൾ സംയോജിച്ച് എന്തുണ്ടാവാം? സൈഗോസ്പോറുകൾ ഉണ്ടാവാം. ഈ രണ്ട് ബീജകോശങ്ങൾ സാമ്യമുള്ളതോ അല്ലാത്തതോ ആവാമെന്നും പറയുന്നുണ്ട് അല്ലേ. ഇനി ഇതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഫൈക്കോമൈസറ്റിന് ഉദാഹരണം ചോദിച്ചിട്ട് കഴിഞ്ഞ HSC ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ഒരു അതായത് ഈ ഏതാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏതോ ഒരു ഭാഗത്തു നിന്ന്, ഈ ഒരു ഭാഗം ഡിവിഷനിലെ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഫ്രീസ് ചെയ്തും ചെയ്തു. അതായത് കഴിഞ്ഞ HSC ഒരു അധോഗതി എന്ന് പറഞ്ഞാൽ ഒരു 8 ക്വസ്റ്റ്യൻ ഫ്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഉത്തരമുള്ള തന്നെ ഒരു 5-8 ക്വസ്റ്റ്യൻ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതിൽ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എന്ത് കാരണത്താൽ ഫ്രീസ് ചെയ്തു എന്നുള്ളത് അത് PSC മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും എന്തായാലും. അപ്പോൾ ചില ഉദാഹരണത്തിന് ചോദിച്ചിട്ട് അത് ഏത് തരം ഫംഗസ് ആണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നോക്കൂ, മ്യൂക്കർ അതുപോലെ റൈസോപ്പസ്, ആൽബിഗോ. ആൽബിഗോന്റെ പ്രത്യേകത, റൈസോപ്പസ് പറഞ്ഞു ബ്രെഡ് മോൾഡിന് കാരണം, ആൽബിഗോന്റെ പ്രത്യേകത നമ്മുടെ കടുക് ചെടിയിലെ ഫരാദ് ഫംഗസ് ആണ് ആൽബിഗോ. മനസ്സിലായോ? ഇതെല്ലാം ഫൈക്കോമൈസറ്റിൽ പെടുന്നതാണ്. അപ്പൊ മ്യൂക്കർ, റൈസോപ്പസ്, ആൽബിഗോ ഏതിൽ പെടുത്താം? ഫൈക്കോമൈസറ്റുകളിൽ പെടുത്താം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിലപ്പുറമൊന്നും ചോദിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് +1 ബയോളജിയിൽ ഫുള്ളായിട്ട് പറഞ്ഞ് ആ ഒരു ഭാഗം എവിടെയും വിടാതെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പുറത്തുനിന്നൊന്നും ഇനി വരില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ട്, ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഇത് കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയൊക്കെ നമ്മൾ ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് തന്നെ ആയിട്ടായിരുന്നു കേട്ടിട്ടൊക്കെ ചോദിച്ചത്. അപ്പോൾ +1 +2 അതിനപ്പുറത്തുനിന്നൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് HSC ഇതിന് കുറച്ച് കാര്യങ്ങളും കൂടെ, അതായത് ചില ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് ഡിഗ്രി ലെവലിലേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര ഇതൊക്കെ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ നോക്കൂ, മ്യൂക്കർ, റൈസോപ്പസ്, ആൽബിഗോ മുതലായവ എന്തിന് ഉദാഹരണമാണ്? ഫൈക്കോമൈസറ്റിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിവിഷൻ പഠിച്ചു, ഫൈക്കോമൈസറ്റ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് രണ്ടാമത്തെ ഡിവിഷൻ, അതായത് ഫംഗസുകളുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാന്ന് നോക്കാം. ഏതാണ്? ഫൈക്കോമൈസറ്റ് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് ആസ്കോമൈസറ്റ്സ്. ആസ്കോമൈസറ്റുകൾ, ഇതിന്റെ പ്രത്യേകത, അതായത് സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ സാക് ഫഞ്ചെ എന്നറിയപ്പെടുന്നത് ആസ്കോമൈസറ്റുകളാണ്. സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ ആസ്കോമൈസറ്റുകൾ, സാക് ഫഞ്ചെ എന്നറിയപ്പെടുന്നത് ആസ്കോമൈസറ്റുകളാണ്. സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ സാക് ഫഞ്ചെ എന്നറിയപ്പെടുന്നത് ആസ്കോമൈസറ്റുകളാണ്. അതുപോലെ മിക്കവാറും ബഹുകോശ ജീവികളാണ് ഉള്ളത്. അതായത് ബഹുകോശ ജീവികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെൻസീലിയം ഒരു ആസ്കോമൈസെറ്റാണ് കേട്ടോ. പെൻസീലിയം ആസ്കോമൈസെറ്റിന് എക്സാമ്പിളാണ്. അതുപോലെ ഈസ്റ്റും ആസ്കോമൈസെറ്റാണ്. ഈസ്റ്റിനെ നമ്മൾ സയന്റിഫിക്കലി സക്കാരോമൈസിസ് എന്നാണ് പറയുക. സക്കാരോമൈസിസ് അല്ലേ. ഇനി പറഞ്ഞു എന്താണ്? സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ എന്ത് പറയുന്നു? സാക് ഫഞ്ചെ എന്നറിയപ്പെടുന്നു. ബഹുകോശ ജീവികളാണ് പൂർണ്ണ ഭൂരിഭാഗവും. ഇതിലാണ് ഈസ്റ്റ് അതല്ലെങ്കിൽ സക്കാരോമൈസിസ് പെടുന്നത്. പിന്നെ ശവോപജീവികളായിട്ടും വിഘാടകരായിട്ടും പരാദങ്ങളായിട്ടും ചാണകത്തിൽ ജീവിക്കുന്നവരായിട്ടും ഒക്കെ എന്ത് കാണപ്പെടുന്ന തരത്തിലുള്ളതാണ് ആസ്കോമൈസെറ്റുകൾ. നേരത്തെ നമ്മൾ ഫൈക്കോമൈസെറ്റ് പറഞ്ഞപ്പോൾ മിക്കവാറും ജല ആവാസ വ്യവസ്ഥയിലാണ് കാണപ്പെടുക, ഈർപ്പമുള്ള ഭാഗത്ത് കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ എല്ലാ രീതിയിലും ശവോപജീവികളാവാം, വിഘാടകരാവാം, പരാദങ്ങളാവാം, ചാണകത്തിൽ ജീവിക്കാം, അങ്ങനെ പല രീതിയിൽ പല ഹാബിറ്ററ്റിലും അതിന് ജീവിക്കാൻ ഇതിലും കഴിയുന്നതാണ് ആസ്കോമൈസെറ്റ്സ് അല്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടിങ് മൈസീലിയത്തിൻ്റെ പ്രത്യേകത, നേരത്തെ പറഞ്ഞ ഫൈക്കോമൈസെറ്റിൽ എന്തായിരുന്നു? അത് അസെപ്റ്റേറ്റ് ആയിരുന്നു. അതുപോലെ സിനോസൈറ്റിക് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ മൈസീലിയം സെപ്റ്റേറ്റും ആണ്. ഇങ്ങനെ സെപ്റ്റേറ്റ് ആണ് അല്ലേ, കുറുകെ വരകളുള്ളതായിരിക്കും. ഇങ്ങനെ ഒരു വരത് ബ്രാഞ്ചഡും ആണെന്ന് പറഞ്ഞു. സെപ്റ്റേറ്റും ആണ്, ബ്രാഞ്ചഡും ആണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ആസ്കോമൈസെറ്റിൻ്റെ ഒരു പ്രത്യേകത. സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ചഡ് ആണ്.
മനസ്സിലായോ? ഇനി അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് കൊണീഡിയ എന്ന് പറയപ്പെടുന്ന സ്പോറുകൾ വഴിയാണ്. ഇനി ഈ ആസ്കോമൈസറ്റിൽ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്, അതായത് ആസ്കുകൾ എന്നറിയപ്പെടുന്ന സഞ്ചി പോലുള്ള ഭാഗത്ത് ആസ്കോ പോർസ് ഉണ്ടാവും. ഇത് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറി അതിൽ നിന്ന് രേണുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രേണുക്കൾ വഴിയാണ് എന്ത് നടക്കുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. അപ്പൊ ആസ്കുകളിലാണ് എന്ത് നിർമ്മിക്കപ്പെടുന്നത്? സ്പോറുകൾ നിർമ്മിക്കപ്പെടുന്നത് സഞ്ചി പോലുള്ള ആസ്കുകളിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സഞ്ചി ഫംഗസുകൾ എന്ന് പറയുന്നത്. അപ്പോ ഫ്രൂട്ടിംഗ് ബോഡി എന്നറിയപ്പെടുന്നത് ആസ്കോപോറാണ് അല്ലേ? ആസ്കോപോറാണ് ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാവുകയും സ്പോറ് പ്രത്യേകമായിട്ടുള്ള ഫംഗസുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി ഇതിന് എക്സാമ്പിള് ആസ്പർജില്ലസ്, ക്ലാവിസെപ്സ്, അതുപോലെ ന്യൂറോസ്പോറ മുതലായവ, അതുപോലെ മോറല്, ട്രഫിള് മുതലായവയൊക്കെ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു പെൻസിലിയം, ഈസ്റ്റ്, പിന്നെ ആസ്പർജില്ലോസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് രോഗം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ആസ്പർജില്ലോസിന് കാരണം ആസ്പർജില്ലസ് ആണ് എന്ന് പറയുന്ന ഫംഗസ്. ആസ്പർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, പിന്നെ മോറൽ, ട്രഫിൾ. ഈ മോറലും ട്രഫിളൊക്കെ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. മോറൽ, ട്രഫിൾ മുതലായവ നല്ല ഭക്ഷ്യയോഗ്യമായ ഫംഗസുകളാണത്രേ. മോറൽ, ട്രഫിൾ മുതലായവ. അതുപോലെ ന്യൂറോസ്പോറ നമ്മുടെ എന്താ പറയാ പരിണാമത്തിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത്ര. അതുപോലെ ജൈവരാസീയ പഠനത്തിനും പരിണാമ പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ന്യൂറോസ്പോറ എന്നും പറയുന്നുണ്ട്. ന്യൂറോസ്പോറ മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ആസ്കോമൈസെറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിക്കും, ഫൈക്കോമൈസെറ്റുമായി ആസ്കോമൈസെറ്റുമായി അല്ലേ. ആസ്കോമൈസെറ്റിന്റെ പ്രത്യേകത സഞ്ചി ഫംഗസുകൾ അല്ലെങ്കിൽ സാക് ഫഞ്ചേ എന്നറിയപ്പെടുന്നു. ബഹുകോശമാണ് പൂർണ്ണമായിട്ടും അല്ല ബഹുഭൂരിഭാഗവും, അതിൽ സക്കാരോമൈസിസ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന ഏകകോശ ഫംഗസും ഉൾപ്പെടുന്നുണ്ട്. ഇതിന് പിന്നെ ശവോപജീവികളായിട്ടും വിഘാടകരായിട്ടും പരാദങ്ങളായിട്ടും പിന്നെ ചാണകത്തിൽ ജീവിക്കുന്നൊക്കെ പല രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. പല പല ഹാബിറ്ററ്റിലാണ് കാണപ്പെടുന്നത്. പിന്നെ മൈസീലിയം, മൈസീലിയം എന്ന് പറയുമ്പോൾ സെപ്റ്റേറ്റ് ആണ്, അതായത് കുറുകെ വരകളുള്ളതാണ്. പിന്നെ ബ്രാഞ്ചഡ് ആണെന്ന് പറയുന്നു, അതായത് ശാഖകളുള്ളതാണെന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ കൊണീഡിയ എന്ന് പറയുന്ന സ്പോറുകൾ വഴിയാണ് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം ആണെങ്കിൽ ആസ്കോപോറുകൾ വഴി, അതായത് ആസ്കുകളിൽ നിന്നുള്ള ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും, ആ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്ന് സ്പോറുകൾ ഉണ്ടായി സ്പോറുകൾ പ്രത്യുൽപാദനത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഇതാണ് ആസ്കോമൈസെറ്റിന്റെ പ്രത്യേകത. എക്സാമ്പിളാണ് പ്രാധാന്യം എന്ന് ഞാൻ പറയുന്നുണ്ട്. എക്സാമ്പിൾ ആസ്പർജില്ലസ്, പിന്നെ ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, അതുപോലെ മോറല്, ട്രഫിള്. മോറലും ട്രഫിളും ഭക്ഷ്യയോഗമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ന്യൂറോസ്പോറ ജൈവിക രാസീയ പഠനത്തിനും പിന്നെ പരിണാമത്തിനൊക്കെ അങ്ങനെ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ന്യൂറോസ്പോറ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെയാണ് പെൻസിലിയം പെടുന്നത്. പെൻസിലിയം, ആസ്പർജില്ലസ്, ക്ലാവിസെപ്സ്, ഈസ്റ്റ് ഒക്കെ നമ്മുടെ ആസ്കോമൈസെറ്റിലാണ് പെടുന്നത്. ഈസ്റ്റിനെ നമുക്ക് എന്ത് പറയാം? സക്കാരോമൈസിസ് എന്ന് പറയാം. ഇത്രയാണ് ആസ്കോമൈസെറ്റിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തത് ബെസിഡിയോമൈസെറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഡിവിഷൻ ബെസിഡിയോമൈസെറ്റ് അല്ലേ. ബെസിഡിയോമൈസെറ്റ്, അതായത് ബെസിഡിയോമൈസെറ്റ് കാണപ്പെടുന്നത് മണ്ണ്, തടി, മരക്കുറ്റികൾ മുതലായവയിലൊക്കെ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന രീതിയിലാണ് ബെസിഡിയോമൈസെറ്റുകൾ കാണപ്പെടുന്നത്. ഇത് പരാദങ്ങളായിട്ടും കാണപ്പെടാറുണ്ട്. പരാദങ്ങളായിട്ട് അതായത് മറ്റുള്ള ജീവികളെ ആശ്രയിച്ചിട്ട് അല്ലേ. അപ്പൊ മണ്ണ്, തടി, മരക്കുറ്റികൾ എന്നിവയിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടാണ് സാധാരണ ബെസിഡിയോമൈസെറ്റുകൾ കാണപ്പെടുന്നത്. പരാദങ്ങളായിട്ടും കാണപ്പെടാറുണ്ട്. കുമിളുകൾ, പഫ് ബോളുകൾ, ബ്രാക്കറ്റ് ഫംഗസുകൾ മുതലായവ ഇതിലെ അംഗങ്ങളാണ്. കുമിളുകൾ, പഫ് ബോളുകൾ, ബ്രാക്കറ്റ് ഫംഗസുകൾ മുതലായവ ഇതിലെ ഉൾപ്പെടുന്നവയാണെന്ന് പറയാം. ഇനി ഇതിൻ്റെ മൈസീലിയം, മൈസീലിയം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കുറുകെ വരകളുള്ളതാണ് എന്നാണ് പ്രത്യേകത. അതുപോലെ ഇതിൽ അലൈംഗിക പ്രത്യുൽപാദനം സാധാരണ നടക്കാറില്ല. അലൈംഗിക പ്രത്യുൽപാദനം ബെസിഡിയോമൈസെറ്റിൽ നടക്കാറില്ല. പക്ഷേ കഷണങ്ങളാകൽ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന കായിക പ്രത്യുൽപാദനം ഏതിൽ നടക്കാറുണ്ട്? ബെസിഡിയോമൈസെറ്റിൽ നടക്കാറുണ്ട്. ഇനി പിന്നെ നമ്മുടെ സാധാരണ ഏത്
ലൈംഗിക പ്രത്യുൽപാദനം. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രൂട്ടിംഗ് ബോഡി, അതായത് ബെസിഡിയോ കാർപ്പുകൾ എന്ന ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും. അതിൽ നിന്ന് ബെസിഡിയോകൾ എന്ന സ്പോറുകൾ ഉണ്ടാവുകയും സ്പോറുകൾ വളർന്നിട്ട് എന്തായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടാവാം, പുതിയ ഫംഗസുകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടാവാം. ഇതാണ് അതായത് ഇതില് അലൈംഗിക പ്രത്യുൽപാദനം നടക്കാറില്ല. ഏതില്? നമ്മുടെ ബെസിഡിയോമൈസറ്റില്, അല്ലെ? ഇനി ഇതിന് എക്സാമ്പിൾ പറയുന്നത് അഗാരിക്കസ് പറയാം, ഭക്ഷ്യയോഗമായിട്ടുള്ളതാണ് അഗാരിക്കസ്, ആസ്റ്റിലാഗോ, അതുപോലെ പസീനിയ. പരാദ ഫംഗസുകൾ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയലേ. പസീനിയ എന്തുണ്ടാക്കുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ പസീനിയ ഒക്കെ പസീനിയ ഏതാണ്? അപ്പോ ബെസിഡിയോ മൈസെറ്റാണ്. അപ്പൊ അഗാരിക്കസ്, അസ്റ്റിലാഗോ, പസീനിയ മുതലായവ ബെസിഡിയോ മൈസെറ്റിൽ ഉൾപ്പെടുന്നവയാണ്. കുറച്ച് അതായത് എന്തൊക്കെ പറഞ്ഞു, മരം, മണ്ണ്, തടി, മണ്ണ്, തടി, അതുപോലെ മരക്കുറ്റികൾ മുതലായവയിലൊക്കെ കാണപ്പെടുന്നു, പരാദങ്ങളായിട്ടും കാണപ്പെടാറുണ്ട് അല്ലേ. പിന്നെ കുമിളുകൾ, പഫ് ബോളുകൾ, ബ്രാക്കറ്റ് ഫംഗസുകൾ മുതലായവ. അപ്പൊ ബ്രാക്കറ്റ് ഫഞ്ചെ എന്നറിയപ്പെടുന്നത് ബെസിഡിയോമൈസെറ്റ് ആണ് കേട്ടോ. സാക് ഫഞ്ചെ ഏതായിരുന്നു? സാക് ഫഞ്ചെ. അപ്പോൾ സാക് ഫഞ്ചെ നമ്മൾ ആദ്യത്തെ പറഞ്ഞില്ലേ, അതേപോലെ ബെസിഡിയോമൈസെറ്റ് ബ്രാക്കറ്റ് ഫഞ്ചെയാണ്. ബ്രാക്കറ്റ് ഫഞ്ചെ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബ്രാക്കറ്റ് ഫംഗസുകൾ ഉൾപ്പെടുന്നത് ബെസിഡിയോമൈസെറ്റിലാണെന്ന് പറയുന്നുണ്ട്. ഇനി സെപ്റ്റേറ്റ്, അതുപോലെ സെപ്റ്റേറ്റ് ആണ്. അതായത് സെപ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറുകെ വരകളുള്ളതാണ്. മൈസീലിയത്തിന് അല്ലെങ്കിൽ ഹൈഫയ്ക്ക് കുറുകെ വരകളുള്ളതായിരിക്കും. പിന്നെ ഫ്രാഗ്മെന്റേഷൻ നടക്കാറ്, കഷ്ണങ്ങളാകൽ എന്ന് പറയുന്ന പ്രത്യുൽപാദന രീതിയാണ് ഇവിടെ നടക്കാറുള്ളത്, അല്ലാതെ അലൈംഗിക പ്രത്യുൽപാദന രീതി നടക്കാറില്ല. അപ്പോൾ ഇവിടെ അതായത് ബെസിഡിയോ മൈസെറ്റില് കായിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം നമുക്കറിയാം സ്പോറുകൾ വഴിയുള്ളത്, അതായത് ബെസിഡിയോ സ്പോറുകൾ വഴി അല്ലേ. ബെസിഡിയോ സ്പോർ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് ബോഡി വഴിയുള്ള പ്രത്യുൽപാദന, ലൈംഗിക പ്രത്യുൽപാദനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബെസിഡിയോ മൈസെറ്റുകൾ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ അഗാരിക്കസ്, അസ്റ്റിലാഗോ, പസീനിയ. എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക, അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ മുതലായവ ബെസിഡിയോ മൈസെറ്റിന്റെ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ ചോദിച്ചിട്ട് ചിലപ്പോൾ അത് ഏത് ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. നമ്മൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യാൻ പഠിക്കണം, അത്രയേ പറയാനുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഭാഗം പഠിക്കുകയാണെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തറായിട്ട് പഠിക്കുക, എന്നാലേ ഇപ്പോൾ ഒരു ഉദാഹരണം തന്നത് ഏത് ഫംഗസ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ അഗാരിക്കസ്, അസ്റ്റിലാഗോ, പസീനിയ മുതലായവ ബെസിഡിയോ മൈസെറ്റിന് എക്സാമ്പിളാണ്. അടുത്തതാണ് ഡ്യൂട്ടിറോ മൈസെറ്റുകൾ. ഡ്യൂട്ടിറോ മൈസെറ്റുകൾ ഇതിനെ നമ്മൾ എന്ത് പറയാം, അതായത് അപൂർണ ഫംഗസുകൾ എന്നറിയപ്പെടുന്നതാണ് ഡ്യൂട്ടിറോ മൈസെറ്റുകൾ. അതായത് കായിക അലൈംഗിക ഘട്ടങ്ങൾ മാത്രമാണ് ഇതിൽ നടക്കുന്നത്, ഒരു ലൈംഗിക ഘട്ടത്തിലില്ല. അതുകൊണ്ട് ഇത് അപൂർണ ഫംഗസുകൾ എന്നാണ് പറയുക, അതായത് ഇംപെർഫെക്റ്റ് ഫംഗസ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംപെർഫെക്റ്റ് ഫംഗസുകൾ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടിറോമൈസെറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അപൂർണ ഫംഗസുകൾ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടിറോമൈസെറ്റുകളാണ്. അതായത് ഇതിൽ അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് കൊണീഡിയ എന്നറിയപ്പെടുന്ന സ്പോറുകൾ വഴിയാണ്. പിന്നെ ഇതിന് എക്സാമ്പിള് ആൾട്ടർനേറിയ, എന്താണ് കൊലിറ്റോട്രിക്ക, കൊലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, കൊലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, ആൾട്ടർനേറിയ മുതലായവ ഡ്യൂട്ടിറിയോ മൈസെറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ കൊലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, ആൾട്ടർനേറിയ എന്നിവ ഏതിൽപ്പെടുത്താം, ഡ്യൂട്ടിറോ മൈസെറ്റിൽ ഏർപ്പെടുത്താം. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ്, ഡ്യൂട്ടിറോ മൈസെറ്റും പിന്നെ ബെസിഡിയോമൈസെറ്റും. ബെസിഡിയോമൈസെറ്റ് മണ്ണ്, തടി, മരക്കുറ്റികളിലൊക്കെ കാണപ്പെടുന്നു, പരാദങ്ങളായിട്ടും കാണപ്പെടാറുണ്ട്. പിന്നെ കുമിളുകൾ, പഫ് ബോളുകൾ, ബ്രാക്കറ്റ് ഫഞ്ചയൊക്കെ ഉൾപ്പെടുന്നത് ഇതിലാണ്. പിന്നെ സെപ്റ്റേറ്റ് ആണ് അല്ലേ, സെപ്റ്റേറ്റ് ആണ്, മൈസീലിയം സെപ്റ്റേറ്റ് ആണ്. അതുപോലെ അലൈംഗിക പ്രത്യുൽപാദനം നടക്കാറില്ല, പകരം അവിടെ കഷ്ണങ്ങളാകൽ എന്ന് പറയുന്ന കായിക പ്രജനനം, കായിക പ്രത്യുൽപാദനം നടക്കാറുണ്ട്. പിന്നെ ബെസിഡിയോ കാർപ്പ് എന്ന് പറയുന്ന ഫ്ലൂട്ടിംഗ് ബോഡി വഴിയുള്ള ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നു. എക്സാമ്പിള് അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ അല്ലേ. ഇനി ഡ്യൂട്ടിറോ മൈസെറ്റിനെ നമ്മൾ അപൂർണ ഫംഗസുകൾ എന്ന് പറയുന്നു. കാരണം കായികം അലൈംഗിക പ്രത്യുൽപാദന ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി ഇത് ലൈംഗിക ഘട്ടം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ
ഇത് വേറെ ഏതെങ്കിലും ഫംഗസിൽ ഉൾപ്പെടുത്താമെന്നും ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഡ്യൂട്ടോറമൈസറ്റിനെ വ്യക്തമായിട്ട് നമുക്ക് മുഴുവനായിട്ടും കണ്ടുപിടി അതിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉൾപ്പെടുത്താമോ, അതായത് പ്രത്യേകിച്ച് ഒരു ഫംഗസിൽ തന്നെ ഉൾപ്പെടുത്തണോ എന്നുള്ള തീരുമാനത്തിലൊന്നും അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ അപൂർണ ഫംഗസുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപെർഫെക്ട് ഫംഗസേ എന്ന് പറയുന്നത് അല്ലെ. കൊണിഡിയോ സ്പോറുകൾ വഴിയാണ് അലൈംഗിക പ്രത്യുത്പാദനം ഡ്യൂട്ടിറോമൈസിറ്റ് നടത്തുന്നത്. പിന്നെ അൾട്ടർനേറിയ, കോലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, കോലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, അൾട്ടർനേറിയ മുതലായവ ഡ്യൂട്ടിറോമൈസിറ്റിന്റെ എക്സാമ്പിളാണ്. ഇത്രയാണ് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, എന്താണ് ഫംഗസുകളുടെ വർഗീകരണം. ഫംഗസുകളെ നമ്മൾ എത്രയായിട്ട് വർഗീകരിച്ചു? ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, വെസ്റ്റിയോമൈസെറ്റ് ആൻഡ് ഡ്യൂട്ടിറോമൈസെറ്റ്സ് അല്ലെ. ഇത്രയാണ് ഫംഗസുകളുടെ വർഗീകരണം. വർഗീകരണം പഠിക്കുമ്പോൾ ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സും അതിൻ്റെ ഉദാഹരണം മസ്റ്റായിട്ട് പഠിക്കാം. പിന്നെ ഫ്രൂട്ടിംഗ് സെപ്റ്റേറ്റ്, അതായത് സെപ്റ്റേറ്റ് ആണോ അസെപ്റ്റേറ്റ് ആണോ, ആദ്യത്തത് മാത്രം നമ്മൾ ഫൈക്കോമൈസെറ്റ് മാത്രമാണ് അസെപ്റ്റേറ്റ് ആയിട്ട് പഠിച്ചത്. ബാക്കിയൊക്കെ ഫ്രൂട്ടിംഗ് എന്താണ് മൈസീലിയം അസെപ്റ്റേറ്റ് ആണെന്നും ചിലതിൽ ബ്രാഞ്ചഡ് ആണെന്നൊക്കെ പഠിച്ചു. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ പ്രധാനമാണ് കേട്ടോ, അഗാരിക്കസ് ഏതിൻ്റെ ആണെങ്കിലും എക്സാമ്പിൾ ചോദിച്ചിട്ട് ഇത് ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബെസിഡിയോ കാർപ്പ്, അതായത് ബെസിഡിയോ മൈസെറ്റിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ബെസിഡിയോ കാർപ്പ്. ആസ്കോ മൈസെറ്റിൻ്റെ ആണെങ്കിൽ ആസ്കോ കാർപ്പ് അല്ലേ, അത് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സാമ്പിള്, പിന്നെ ഇംപെർഫെക്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടിറോ മൈസെറ്റ്. മനസ്സിലായോ? എക്സാമ്പിള് കറക്റ്റായിട്ട് പഠിക്കുക. ഡ്യൂട്ടിറോമൈസെറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞത് അൾട്ടർനേറിയ, കോലിറ്റോട്രിക്കം, ട്രൈക്കോഡർമ അല്ലേ. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പഠിച്ചത് എന്താണ്? ഫംഗസുകളുടെ വർഗീകരണം നാലായി വർഗീകരിച്ചു. അതിൻ്റെ പ്രത്യേകതകൾ, ഉദാഹരണങ്ങൾ, അതിൻ്റെ പ്രത്യുൽപാദന രീതി, മൈസീലിയത്തിൻ്റെ പ്രത്യേകത, അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിച്ചത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ലെസൻ്റെ തന്നെ അടുത്തൊരു ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.